നമസ്കാരം. ക്രിക്ക് സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിക്കറ്റിലെ ഒരു ചെറിയ ഗോസിപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതും ക്രിക്കറ്റിൽ ഒരു ഗോസിപ്പും കേൾപ്പിക്കാത്ത ഒരു മഹാനായ കളിക്കാരൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഗോസിപ്പിനെ പറ്റിയിട്ടാണ്. ഇന്ത്യ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന യുവ പ്രതിഭകളിൽ ഏറ്റവും പ്രഗത്ഭനായ കളിക്കാരനാണ് ശുഭ്മാൻ ഗിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിക്കുമ്പോഴും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോഴും ഏതൊരു ഡൊമസ്റ്റിക് ഫോർമാറ്റിൽ കളിക്കുമ്പോഴും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് ആ മത്സരം കാണുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ നിന്നും എല്ലാവർക്കും മനസ്സിലാവും. മികച്ച യുവ പ്രതിഭ തന്നെയാണ് ശുഭ്മാൻ ഗിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുഭ്മാൻ ഗില്ലും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരേ ഒരു മകളായ സാറ ടെണ്ടുൽക്കറും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സച്ചിന് രണ്ട് മക്കളാണ്. അതിൽ ഒരാൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിരിക്കുകയാണ്, മറ്റൊരാളാണ് സാറ ടെണ്ടുൽക്കർ. സാറ ടെണ്ടുൽക്കറും ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അവർ വളരെ പ്രൈവറ്റായിട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ ഏതോ ഒരു മാധ്യമത്തിലൂടെ പുറത്തു വരുന്നു, പിന്നെ ഇപ്പോൾ അതൊരു സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നു. നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മത്സരം കഴിയും തോറും അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തി നോക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെതിരെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പരമാവധി ഒഴിവാക്കപ്പെടണം എന്നുള്ള രീതിയിൽ സംസാരിക്കാനാണ് ഇന്ന് മാച്ച് പോയിൻ്റ് ശ്രമിക്കുന്നത്. അവർ ആരുമായിക്കോട്ടെ, സെലിബ്രിറ്റിയോ അല്ലാത്ത ആൾക്കാരോ എന്തുമായിക്കോട്ടെ, പക്ഷേ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തി നോക്കി അവരെ കൊണ്ട് ട്രോളുണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ട്രോളുണ്ടാക്കി, ഇങ്ങനെ എല്ലാ മത്സരം കഴിയുമ്പോഴും ശുഭ്മാൻ ഗില്ലിനെയും അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ട്രോളുകളാണ് സമൂഹ മാധ്യമത്തിൽ നമ്മൾ എല്ലാ തവണയും കണ്ടുവരുന്നത്. പലരും പറയുന്നു അത് ആരാധന മൂത്തിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ട്രോളർമാരല്ല, നോർത്ത് ഇന്ത്യയിലെ ട്രോളർമാരാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. സാറ ടെണ്ടുൽക്കറിൻ്റെ ചിത്രവും ശുഭ്മാൻ ഗില്ലിൻ്റെ ചിത്രവും തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നു, അതായത് സച്ചിൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴും സാറ സപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്തിനെയാണ് എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് കാണിക്കുന്നു. ഇന്നലെയും കഴിഞ്ഞ മത്സരത്തിൽ, അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന മത്സരത്തിലും ഗുജറാത്തിന് വേണ്ടി സാറ ചിയർ ചെയ്യാൻ പോയിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ട്രോളുകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഇത് ശരിക്കും നല്ല ഒരു പ്രവണതയാണോ എന്നുള്ള ചോദ്യമുണ്ട്. സാറയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യത്തിലോ മാത്രമല്ല, ഇന്ത്യയിൽ ഗോസിപ്പുകൾ കത്തിപ്പടർത്താൻ എല്ലാവർക്കും താല്പര്യമാണ് എന്നുള്ള രീതിയിലാണ് പലരും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായി പല രീതിയിലുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. ഒരു പരിധിവരെ അതൊക്കെ കൊണ്ടുവന്നാൽ കുഴപ്പമില്ല, പക്ഷേ അതൊക്കെ ട്രോളാക്കി അവരെ മാനസികമായി സമ്മർദ്ദത്തിൽ ആഴ്ത്തുക എന്നുള്ള ലക്ഷ്യവുമായി വന്നു കഴിഞ്ഞാൽ അത് ഒരു ദുരുദ്ദേശപരമാണ് എന്ന് പറയേണ്ടി വരും. ഇത് പരമാവധി ഒഴിവാക്കുന്നതല്ലേ ഒരു മാധ്യമധർമ്മത്തിന് നല്ലത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും അവരെ മാനസികമായി ഇതൊന്നും തളർത്തുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്നിരുന്നാൽ പോലും ഇത് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ധർമ്മം എന്നുള്ള ഒരു കാര്യമില്ലേ? എന്തോ ആയിക്കൊണ്ടു പോട്ടെ, അവർ നാളെ ചിലപ്പോൾ സച്ചിൻ്റെ മരുമകനായി ശുഭ്മാൻ ഗിൽ എത്തിയേക്കാം, ചിലപ്പോൾ ഇത് പകുതി വെച്ച് അവസാനിച്ച് പോയേക്കാം, ഒന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും അനാവശ്യമായി മറ്റൊരാളുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കുന്ന പരിപാടി അവസാനിപ്പിച്ചുകൂടെ? ഈ ഒരു കാര്യമാണ് ഇന്ന് മാച്ച് പോയിൻറ്റിന് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ കൗതുകം പലർക്കും കൊടുക്കുന്നുണ്ട്. എന്നാലും പറയാതെ ഇരിക്കാൻ വയ്യ. അതായത് കൗതുകത്തോടൊപ്പം തന്നെ ഈ വാർത്തകൾ ഉണ്ടാക്കപ്പെടുന്ന ആൾക്കാരുടെ മനസ്സും കൂടെ നമ്മൾ വല്ലപ്പോഴും ചിന്തിക്കണം എന്നുള്ള കാര്യത്തിലാണ്.